അവിടെയാണ് പോലെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്നത്. ഒരു കൈ കൊടുക്കട്ടോ, വളരെ റിസ്ക് എടുത്ത് ഈ സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റുബീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു യാത്രയിലാണ് കേട്ടോ, അത് ഇവിടെ കാണുന്നില്ലേ, അത് നമുക്ക് വഴിയേ അറിയാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, ഞങ്ങൾക്ക് കണ്ണൂർ നിക്ഷാൻ ഇലക്ട്രോണിക്സിൽ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് ഈ യാത്ര. അപ്പോൾ ഞങ്ങളൊരു കാലത്തൊരു 3:30 ട്രെയിനിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്ത് പറയുന്നത്, ഞങ്ങൾ ഉറങ്ങിപ്പോയി. അപ്പോൾ അത് മിസ്സായിട്ടോ, അപ്പോൾ പിന്നെ ഇനി പോകുമോ എന്തോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അത് മിസ്സായത് ഞങ്ങളെ കാരണത്താൽ തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ, ഞങ്ങൾ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു, അത് അടിക്കുന്നത് അറിഞ്ഞില്ല കേട്ടോ. നല്ല പോലെ ഉറങ്ങി ട്രെയിൻ ഇവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടുന്ന സമയത്താണ് ഞങ്ങൾ ഉണർന്നു പോയത് കേട്ടോ. ഞാനാണെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനെയും കാണാമെന്നില്ല സന്തോഷത്തിലും, അതുപോലെ കണ്ണൂർക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല, അങ്ങോട്ട് പോകേണ്ട ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഭയങ്കര വലിയ പരിപാടിയൊക്കെ ആയിരുന്നു, ഞാൻ ഭയങ്കര ആശിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇക്കേയും സപ്പോർട്ട് ചെയ്ത് ഇക്കേയും പോരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും ഞങ്ങൾക്ക് ആ ട്രെയിൻ മിസ്സായി. അപ്പോൾ ഇക്ക നോക്കുമ്പോൾ 6 മണിക്കൊരു ട്രെയിൻ ഉണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, അത് എത്തുന്നത് അവിടെ 11 മണിക്കാണ്. എന്നാലും വേണ്ടില്ല, ഞങ്ങൾക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറപ്പെട്ട് അങ്ങനെ 6 മണീൻ്റെ ട്രെയിനിൽ കയറി. അങ്ങനെ പുറപ്പെടുമ്പോൾ തന്നെ ഞങ്ങൾ അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ട്രെയിൻ മിസ്സായിട്ടുണ്ട്, അപ്പോൾ ലേറ്റ് ആവും എത്താനെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, പരിപാടി തുടങ്ങുമ്പോൾ ഏകദേശം 10 മണിയൊക്കെ ആവും, അത്രയും ദൂരത്തു നിന്ന് റിസ്ക് എടുത്തിട്ട് വരികയല്ലേ, ഇനി കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, നീ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ ട്രെയിൻ ഇവിടെ നിന്ന് കോയമ്പത്തൂർ തന്നെ എടുക്കുന്നതായതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയതായാലും അൽഹംദുലില്ലാ. അങ്ങനെ ഞങ്ങൾ കണ്ണൂരിലെത്താനായിട്ടുണ്ട് കേട്ടോ. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും നിൽക്കാനോട് ചോദിച്ചപ്പോഴത്തെ എപ്പോഴത്തെ സമയത്രേ ചോദിച്ചാൽ ഒരു ടെൻഷനിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഇറങ്ങിയതിന് ശേഷം അവരെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഓട്ടോ പിടിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ എത്തുമ്പോൾ പരിപാടി തുടങ്ങാനാവുന്നുള്ളൂ കേട്ടോ. ഞങ്ങളെല്ലാവരും ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് കയറാൻ നിൽക്കുന്നുള്ളതിന് ആ കൂട്ടത്തിൽ കൂടെ ബാക്കിൽ കൂടെ ഞാനും കയറി. കറക്റ്റ് ടൈമിൽ തന്നെ എത്തി കേട്ടോ. കുറച്ച് ലേറ്റായിരുന്നു പരിപാടി തുടങ്ങാൻ, അപ്പോൾ അതുകൊണ്ട് എനിക്കും ആ കറക്റ്റ് ടൈമിൽ എത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നിക്ഷാൻ ഇലക്ട്രോണിക്സ്, ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇതിനുള്ളിൽ കയറിയാൽ ഞാൻ മുമ്പത്തേക്ക് പോലെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ വെറുപ്പിക്കുകയാണെന്ന് തോന്നരുത് കേട്ടോ. ഒരു സ്വപ്നലോകം, ഒരു മായാലോകം തന്നെ പറയാം കേട്ടോ, അത്രയും ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നിങ്ങളൊക്കെ അറിയുന്നവർ തന്നെയാണ്, നമ്മുടെ കെ എൽ ബ്രോ, ബീജു ചേട്ടനും അതുപോലെ കവിയും മോനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഫ്ലോറിൽ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്കുള്ള വേദി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്, ഫുൾ സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പ്, ഞങ്ങൾ ഈ വേദിയിലോട്ട് വന്നിരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഫ്ലോറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് കവർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനൊരു ടൈം ഞങ്ങൾക്ക് ഫുഡ് അയച്ചതിന് ശേഷം അവർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പരിപാടി നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ അതുപോലെ തന്നെ മലപ്പുറം കോഴിക്കോടൊക്കെ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ബ്ലോഗേഴ്സ് ഉണ്ട് എല്ലാവരും. ഫസ്റ്റ് ചെന്നപാടെ ഞങ്ങൾക്ക് വാട്ടർ മെലോണിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഓരോരുത്തരെ പരിചയപ്പെടലായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ അഡ്മിൻ ആയിരുന്നു കേട്ടോ. ഇപ്പൊ താമസിക്കുന്നത് തലശ്ശേരി കതിരൂരാണ്. ഹസ്ബൻഡിന് കെ എസ് ബിയിൽ ജോലിയാണ്. അപ്പോ നമ്മുടെ ഡാസിന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തെന്ന് ആദ്യം തന്നെ നിക്ഷാൻ ഇലക്ട്രോണിക്സിന് വലിയൊരു താങ്ക്സ് പറയാണ്. കാരണം നമുക്ക് ഒത്തിരി സന്തോഷമായി ഇവിടെ എത്തിയപ്പോ, അത്രയും നല്ലൊരു കാര്യങ്ങളാണ് നമുക്ക്. അങ്ങനെ ഓരോരുത്തരും സ്വന്തം പേരും സ്ഥലവും ചാനൽ നെയിമും ഒക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് റഹ്മാൻ എന്നാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നല്ല സൗണ്ടും വോയിസൊക്കെ ആയിരുന്നു കേട്ടോ. മൂപ്പര് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരോടും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അവരുടെ ചാനലിൻ്റെ നെയിമും ഇതൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട്. ഓരോരുത്തർക്കും ഇങ്ങനെ മൈക്ക് പിടിക്കുമ്പോൾ ഭയങ്കര വിറയിലൊക്കെ ആയിരുന്നു കേട്ടോ. കയ്യിന് എനിക്കും തന്നെ അപ്പം ഇനി ഞാനാണല്ലോ അടുത്തത് എന്നൊക്കെ ഇങ്ങനെ വരുമ്പോൾ അടുത്തത് ഓരോരുത്തരിങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങനെ നെഞ്ഞൊക്കെ ഇങ്ങനെ പടപടാ അടിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ആ ഒരു ഇതിലും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ടെൻഷനിൽ. നമ്മൾ ഓരോരുത്തരും അങ്ങോട്ട് പോകണമല്ലോ. അപ്പം അങ്ങനെ ഓരോരുത്തരങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
എനിക്കാണെങ്കിൽ ഞാൻ മാസ്ക് ഇട്ടിട്ടാണെങ്കിൽ ഫേസ് കാണിക്കാതെയൊക്കെയാണല്ലോ വീഡിയോ ചെയ്യല്. അധികം പേരും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ പരിപാടിക്ക് എല്ലാവരും ഫേസൊക്കെ കാണിച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് പേര് ഞാനും പിന്നെ വേറെ രണ്ട് മൂന്ന് ആൾക്കാരല്ലാതെ ആരും ഫേസ് കാണിച്ചിട്ടില്ല, മാസ്ക് തന്നെയാണ്. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മാസ്ക് ഇട്ടിട്ട് പറ്റുമോ സംസാരിക്കാൻ, സൗണ്ടൊക്കെ ക്ലിയർ ആകുമെന്ന് അറിയില്ല. അപ്പോൾ ടെൻഷനും എല്ലാം പാടെയാണ്. ഏതായാലും ഇങ്ങനെ ഓരോരുത്തർ പരിചയപ്പെടേണ്ട, അടുത്തത് ആരായിരിക്കും എന്നുള്ള ടെൻഷനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ആർക്കും ടെൻഷനും ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഗെയിമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് എന്താ ജയിക്കുന്നവർക്ക് സമ്മാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫിന് തന്നെ എന്തോ ഒരു ഊരാൻ കുടുക്ക് പരിപാടിയൊക്കെ കൊടുത്തിട്ടുള്ളത്, അത് അയച്ചു കൊടുത്താലേ ആൾക്കും ഗിഫ്റ്റ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോമഡിയൊക്കെ ആയിട്ടാണ് ഏതായാലും പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സ്വാഗതം ചെയ്യുകയാണ് ഈ ചരിത്രത്തിന്റെ ഭാഗമാകുന്നു അവർ. അവർക്ക് എന്തൊക്കെയാണ് ഇനി ഇവിടെ സംസാരിക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചോദിക്കാനുള്ളത് ഒക്കെ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാം അല്ലേ. ഫ്രണ്ടിൽ ഇരുത്തി ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണമെന്നു. ഞങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹം അല്ലേ. നമ്മുടെ സ്റ്റാഫുകളാണെങ്കിലും നിങ്ങളുടെ വീഡിയോ കാണുന്നവരാണ് എല്ലാവരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ കുറച്ച് ഫാൻസ് ഇതിലുണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. കുറച്ചെല്ലാം അപ്പോ പിന്നെ അടുത്തത് നമ്മുടെ വിജേട്ടനെ അതുപോലെ കവിനെയും മോനെയും ഒക്കെ പരിചയപ്പെടില്ലായിരുന്നു കേട്ടോ. പിന്നെ അമ്മ വന്നിട്ടില്ലായിരുന്നു, അമ്മനെ ഭയങ്കര മിസ് ചെയ്തു കേട്ടോ. അമ്മയും കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായിരുന്നേ. ഇന്നത്തെ മറ്റൊരു സംഭവമാണ്. എന്തായാലും സന്തോഷമല്ലേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കേണ്ടോ? എങ്ങനെയൊക്കെ നിങ്ങളുടെ വീഡിയോ ഇത്ര അധികം ഗംഭീരമായ ഒരു ചരിത്ര നിമിഷത്തിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായി മാറട്ടെ. എല്ലാ യൂട്യൂബർമാരുടെയും ഒരു സന്തോഷത്തിന്റെ ഭാഗം അവർ കൈമാറുകയാണ്. അങ്ങനെ പിന്നെ ഏകദേശം ഒരു രണ്ട് മണിയായപ്പോൾ ഞങ്ങളെ പരിചയപ്പെടലോ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കലോ അതും ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഫുഡിൻ്റെ ടൈമായപ്പോൾ അവർ റെസ്റ്റോറൻറ്റ് തന്നെയാണ്, സോന റെസ്റ്റോറൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഫുഡ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളി തലശ്ശേരി ബിരിയാണിയും അതുപോലെ ചിക്കൻ ചില്ലി, നല്ലൊരു അച്ചാർ, തൈരൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു കളർഫുള്ളായി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളെ വേദിയിലോട്ട് തന്നെ തിരിച്ചു. അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഞങ്ങൾക്കുള്ള ഓരോ മൂവ്മെൻറ്റുകൾ, അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരുപാട് പരിപാടികളൊക്കെ നടത്തലുണ്ട്. അതിൽ ഫസ്റ്റ് ഒക്കെ കിട്ടിയവർക്കുള്ള സമ്മാനം കൊടുക്കലൊക്കെയാണ് കേട്ടോ. ആവശ്യമൊന്നും തോന്നില്ല.
നിങ്ങൾക്കുള്ള മൂവ്മെന്റ് തന്നത് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ മോഹിത് സാറായിരുന്നു കേട്ടോ, നിക്ഷാന്റെ. അങ്ങനെ സാറിൻ്റെ കയ്യിൽ നിന്ന് മൂവ്മെൻ്റ് വാങ്ങാൻ കഴിഞ്ഞതിനും ഞങ്ങൾ ഇങ്ങനെ ഒരു ഫംഗ്ഷന് ഇവിടെ അറേഞ്ച് ചെയ്തതിനും സാറിന് പ്രത്യേക താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ കലാപരിപാടിയൊക്കെ തീർന്നതിന് ശേഷം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമായിരുന്നു. അപ്പോൾ എല്ലാവരും പോയിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാനും രണ്ട് മൂന്ന് തടവായിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും എൻ്റെ അടുത്ത് കുറേ ക്ലിപ്സുകളുണ്ട് ചെയ്യാൻ. ഭയങ്കര രസകരമായിട്ടുള്ള ഓരോരോ ഇലക്ട്രോണിക്സിൻ്റെ ഐറ്റംസും ഒക്കെയാണുള്ളത്. അപ്പോൾ ഇൻഷാല്ല ആ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.